ബഹുമാനരായ ദൈവത്തിന്റെ ദാസന്മാർ, സൺഡേ സ്കൂൾ ആൻഡ് വൈ പി അംഗങ്ങൾ, മാതാപിതാക്കൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വന്നവരും വീണ്ടും വരുന്നവരുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്ന് ലോകം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലയിലും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് മാനവരാശി. അക്കൂട്ടത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവനായി കാത്തിരിക്കുന്നവരും തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അകന്ന് ഭൗതിക നേട്ടത്തിനായി മുന്നേറുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചിന്തയ്ക്കും മടങ്ങി വരുവനുമായുള്ള ഓർമ്മപ്പെടുത്തലിനായി സിഒജി വൈ പി സമർപ്പിക്കുന്നു ലക്ഷ്യം തെറ്റിയ ഓട്ടം. അങ്ങാമോ അങ്ങാമേ, ഒന്ന് എഴുന്നേൽക്കടി, സമയം ഒത്തിരിയായി, ഒരു ചായ താടി. ഇതെന്തോ ഇത്ര നേരത്തെ നാലേ മുക്കാലല്ലായാലും ഈ അച്ഛൻ എന്തോ പറ്റി, ഉറപ്പവുമില്ല. എന്തിനാ അച്ഛൻ എന്നെ നേരത്തെ വിളിച്ചത്? എടി, എനിക്കിത് നേരത്തെ പോണം, വർഷാവസാനമല്ലേ, പണി ഒത്തിരി ബാക്കിയാ. ദൈവമേ സ്തോത്രം സ്തോത്രം. ഓ, ഭൗതികത്തിന് വേണ്ടിയുള്ള ഓട്ടമാ, ഏതായാലും എഴുന്നേറ്റു, പിള്ളേരെ കൂടെ വിളിക്കാം, പാട്ടുപാടി പ്രാർത്ഥിക്കാം. എന്നാ മക്കളെ, ടിറ്റിയെ, ടോണിയെ, പാട്ടുപാടി പ്രാ. എഴുന്നേറ്റ കൊച്ചുങ്ങളെ, ഡാഡിക്ക് ഇന്ന് നേരത്തെ പോണം. വാ. മോളെ പാട്ടെടുത്തേ, നിന്ന മമ്മി അങ്ങ് പാടാം. അതിരാവിലെ തിരുസന്നിധിയാണ് എന്തൊരു സമയേ, അതിരാവിലെ തിരുസന്നിധിയാണ് എന്തൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയാരുൾക യേശു പരനേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ. എന്നെ പാടാം, നീ ഒന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് പോണ്ടായ, ഒത്തിരി തൃതിയുള്ള ദിവസം ഇത്. നീ ഞാൻ പോയത് നീ മൊത്തം എല്ലാം പാടിക്കും. ഇതെന്തൊരു പോക്കാ, ഈ മനുഷ്യൻ ഇപ്പൊ വന്ന് വന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലെന്നായോ? ദൈവത്തെ മറന്നുള്ള പോക്കാ ഇത് കേട്ടോ. രാവിലെ മനുഷ്യന്റെ മൂഡ് കളയാത്ത ഒന്നാമത് ടെൻഷനാ. അതിന്റെ കൂടെ നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടുന്നത്. ഞാനേ ഇവിടെ നിന്നോട് പാടിയാലേ നിങ്ങൾക്ക് മുഴി വലത്തോട്ട് പാടാൻ വേണ്ടി വൈകിട്ട് വല്ല ചെല്ലണ്ടായോ? അതിനു വേണ്ടി ഓട്ടമായി. ദേഷ്യപ്പെടല്ലേ, പ്രണമം പറഞ്ഞതല്ല, ഇത്ര കഷ്ടപ്പെട്ട് ഈ ഓട്ടം മുടിയിട്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടാലോ? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എടി, ഞാൻ ഇവിടെ ഇരുന്നാല് സ്വർഗത്തിലൊന്നും ഉണ്ടാകത്തില്ല, ഭൂമിയിലൊന്നും ഉണ്ടാകില്ല. പിന്നെ നീ ഇവിടെ ഇരുന്നോണ്ട് സ്വർഗത്തിലേക്കുള്ള സ്വരൂപിക്കേ. എന്തായാലും ഇവിടെ ഞാൻ നിന്നെ മകളെ നോക്കുന്നേ, അങ്ങനെയെല്ലാം ഇവിടെ സ്വർഗത്തിൽ ഇരിക്കിച്ച് തന്നാ മതി. സ്വർഗം നഷ്ടപ്പെടാതിരിക്കാനാ ഞാൻ പറയുന്നത് കേട്ടോ. എടി, നെറ്റിയിലെ വേർപ്പുണ്ട്, അപ്പം ഭക്ഷിക്കാമല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവമെല്ലാം അറിയുന്നു, മനുഷ്യനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാനും കൂടി ഞാൻ പോവാൻ കേട്ടോ. ചായ കുടിക്കണ്ടേ? ആ ചായ വീട്ടിൽ വന്ന് കുടിച്ചോളാം. പിന്നെ എടാ മക്കളെ, ഞാനൊരു കാര്യം പറയാം, അപ്പുറത്തെ രാജനങ്ങളിൽ തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, ഡോക്ടർമാരും ഉപേക്ഷിച്ചു, മമ്മ ഇന്ന് ഉച്ച കഴിഞ്ഞ് രാജനങ്ങളിലെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്രത്യേക അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ചായ 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 ച
പിതാവേ, അടിയന്റെ മക്കളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വിശേഷാലും നിന്റെ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചന്റെ കാലം തൊട്ട് നിന്റെ മകനെ അവിടെ വിടുവിക്കണമേ. അവര് കർത്താവെ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് സത്യവചനം കേട്ട് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരത്തിന് അവകാശികളായി തീരുവാൻ അവരെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അയ്യോ, സമയം വളരെ കടന്നുപോയി. അച്ചായാ, എന്തോ പറഞ്ഞേ? നാളെ നമുക്ക് നോക്കണേ.
പോണം, തിരുമേശയുണ്ട്. പോകാം പോകാം, നേരത്തെ പോകാം. നീ ഒരു കാര്യം ചെയ്യാം, നിനക്കറിയാമോ നേരത്തെ വീട്ടിൽ നിന്ന് എവിടാ കൊറിഡോറിൽ ഒരാഴ്ചത്തെ കുറ്റം മൊത്തം പറയും, പിന്നെ പൊരിഞ്ഞ ആരാധന, പിന്നെ വന്ന് തിരുമേശ എടുക്കും. കർത്താവിനെ നോക്കിയാ മതിയെന്ന് മതിയെന്ന് പറയുന്നത് എനിക്കറിയാമോ അത്? പിന്നെ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നമ്മൾ ഇതിനെ പറഞ്ഞേക്കുന്നത്. അച്ഛായ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കർത്താവ് വരാറായി, അതുകൊണ്ട് ലക്ഷ്യം തെറ്റി പോകരുത്, പോവുക ആരാധിക്കുക വരിക. കർത്താവ് വന്നാ പോകാൻ ആള് വേണ്ടേ? നിനക്കറിയാമോ നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുക? നീ വേണമെന്ന് അറിയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ കർത്താവ് വരും, ഞാൻ പോകും, അതെനിക്ക് ഉറപ്പാ. അച്ഛാൻ ഇവിടെ ഇരുന്ന് ആരാധനയ്ക്ക് താമസിച്ചു വരുന്നവരെ, ആരാധനയ്ക്ക് വന്നിട്ട് ഇരുന്ന് മൊബൈലിൽ കളിക്കുന്നവരെ, പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വരുന്നവരെ, അധികാരമോഹികളെ, പരസ്പരം കൈ കൊടുക്കാത്തവരെ ഒക്കെ നോക്കി ഇവിടെ ഇരുന്നു, അവിടെ ഇവിടെ കിടന്നു. എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ അതനുസരിച്ചേ പോകൂ. പിന്നെ ഒരു കാര്യം ചെയ്യും, നേരത്തെ പോക്കോ, ഞാൻ പുറകെയാണ് വന്നേക്കാം. അച്ഛായ പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പോയി, അപ്പൊ വേഗം ഒരുങ്ങി നമുക്ക് ഇന്ന് ദൈവം അങ്ങ് ചെല്ലുമ്പോഴത്തേന് ആരാധന തുടങ്ങും. ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് രാവിലെ ആരാധനയ്ക്ക് പോ, ഞാൻ ഇന്ന് വൈകിട്ടെ വരുന്നു. എന്നാ അച്ഛായന്റെ ഇഷ്ടം പോലെ ഞാൻ ഒരുങ്ങാൻ പോവു. പിന്നെ ഇച്ചിനകത്തെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി, വാർത്തകൾ തുടരുന്നു. ആറൻ മക്കൾ വിമാനത്താവളത്തിന് അനുമതി നൽകുന്നതിനെ കുറിച്ച് ചർച്ചകളിലൂടെ പരിഹാരത്തെ കാണുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളത്തിൽ UDF മുൻതൂക്കുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സർവേ ഫലം. പെട്ടെന്നുണ്ടായ സ്വാഭാവിക സംഭവങ്ങളെ തുടർന്ന് ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും ഒരു കൂട്ടം മനുഷ്യരെ കാണാതായി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടുന്നു. ലോകമെമ്പാടും പെട്ടെന്നുണ്ടായ അമ്പരപ്പിലാണ് വലിയ അനിഷ്ട സംഭവങ്ങളാണ് ലോകത്തിന്റെ എല്ലായിടത്തും നടന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ രണ്ടാമത് വരുമെന്ന് പറഞ്ഞത് മിക്കവരെയും ഇപ്പോൾ കാണുന്നില്ല. At 4:59 Eastern Time, millions of people literally vanished off the face of the earth, both from this country and from around the world. Reporter Mark Parsons has been collecting information from various sources and files this global report. Tears are flowing and tempers are flaring as people search for answers. Looting and rioting is rampant everywhere. The police simply cannot deal with the magnitude of panic that exists. Fires burn out of control in homes, apartments, and factories where it is suspected that the sudden vanishing of people everywhere has resulted in everything from stoves to welding torches being left unattended. This filling station was destroyed when an unmanned vehicle collided with the pumps. Highways are plugged with accidents caused by moving vehicles whose drivers seem to have just disappeared. People were killed on a mountain road in Venezuela after the driver of this bus simply ceased to exist. This Boeing 747 crashed just after takeoff from Cairo when the pilot and co-pilot suddenly vanished. Another aircraft was seen plummeting to the ground in England. No pilot was seen ejecting, and no body was found. Two pilots.
ground. Two helicopters collided over an airbase in the Philippines as their blades touched after one of the pilots vanished. Fear has launched the greatest mobilization of military force that the world has ever seen. All over the world, skies are filled with fighter aircraft patrolling their respective borders. Military sources have reported that all nations are at their highest states of readiness, but against an undefined enemy. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് എല്ലായിടത്തും. വേർപെട്ട് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്നവർ പോലും കർത്താവിനെ മറന്ന് മറ്റു കാര്യങ്ങൾക്കായി ലക്ഷ്യമില്ലാതെ പായുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ദൈവവേദിലെ നീ മറക്കാതെ എന്നും ഓർത്തിരിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിനും ദൈവവചനത്തിനും ഒരു നാളിലും മാറ്റം വരികയില്ല എന്ന സത്യം നിന്റെ ഹൃദയാന്തർഭാഗങ്ങളിൽ മുഴങ്ങട്ടെ. വചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രനും വരുന്നതുകൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പിൻ. എങ്ങനെയെങ്കിലും ഓടുവാനല്ല, യഥാർത്ഥ ലക്ഷ്യത്തോടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. സ്വർഗം നമുക്കാർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ.